വസു, ഞാനെത്തി. പുന്നാരി ഒന്നും വേണ്ട, ആരാ അകത്തേക്ക് വരാൻ പറഞ്ഞേ? പകർച്ച വാങ്ങാൻ. അടുക്കളപ്പുറത്ത് നിന്നാ മതി, ഞാൻ പറഞ്ഞിട്ടില്ലേ. ഇത്രയും ക്രൂരത കാണിക്കരുത്, നിനക്ക് വേണ്ടിയാ ഞാൻ ഈ വേഷം കെട്ടിയത്, നിന്നെ ഒന്ന് കാണാൻ. വേണ്ട, എനിക്ക് വേണ്ടി ആരും ഒരു വേഷവും കെട്ടണ്ട. തന്നോട് ആരാ പറഞ്ഞ ഇതിനകത്ത് കയറാൻ? ഞാൻ പകർച്ച. അതിനോട് ആർക്കാ അസുഖം? അയ്യോ, പകർച്ച വ്യാധിയല്ല, ഊണ്, സ്വാമിക്കുള്ള ഭോജനം. ഭോജനം വിശ്രമൊക്കെ ആശ്രമത്തിൽ മതി, ഇതിനകത്ത് വേണ്ട. എന്നാ പിന്നെ കാണാം. മോനില്ല ഉദാസാടാ. രാമദാസാ, ചേട്ടൻ ഒരു കാര്യം ചോദിച്ചാൽ ഉത്തരം പറയോ? എന്താ കാര്യം? സത്യം പറ. ആ സ്വാമി യഥാർത്ഥത്തിൽ ആരാ? സത്യം പറഞ്ഞു തന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും. എങ്കിൽ ഞാൻ മുത്തച്ഛനോട് പറഞ്ഞ് നിനക്ക് സിറ്റി ബ്രാഞ്ചിലെ മാനേജർ പണി വാങ്ങിച്ചുതരാം. ഉറപ്പാണ്? ഉറപ്പ്. പക്ഷേ ഞാനാണ് ഈ വിവരം പറഞ്ഞു തന്നതെന്ന് ആരും അറിയാൻ പാടില്ല. അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലേ, അയാൾ മഹാജ്ഞാനിയാണ്. ഈ തറവാട്ടിലെ എ ടു ഇസഡ് കാര്യങ്ങൾ തത്ത പറയും പോലല്ലേ പറഞ്ഞത്? വിശ്വാസമായില്ലെങ്കിൽ വൈദ്യരോടും സുബദ്രാമച്ചോടും പോയി ചോദിച്ചു നോക്ക്. നിന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. മുത്തച്ഛനെയും മുത്തശ്ശിയും കുപ്പിലാക്കാൻ വേണ്ടി നീയൊക്കെ കൂടി അവന് പറഞ്ഞു കൊടുത്ത കഥകളല്ലേ? ഹരിഹോം ശിവഹോം. വേണ്ട, ഉരുളണ്ട പറളണ്ട. കൽക്കത്തയിലും ബോംബെയിലും ഒക്കെ നിരവധി കള്ളസ്വാമിമാരെ കണ്ടിട്ടുള്ളവനെ ഞാൻ. 48 മണിക്കൂറിനകം നിന്നെയും നിന്റെ കള്ളസ്വാമിയുടെ കള്ളക്കഥകൾ കെട്ടുപൊട്ടിച്ചവിടുന്ന് കെട്ട് കെട്ടിച്ചില്ലിങ്ങ. എന്റെ പേര് ബാലഗോലാവൻ എന്നല്ല. അപ്പൊ എന്റെ പ്രൊമോഷന്റെ ഓപ്പറേഷൻ നടത്താൻ പോണേ. ഐ വിൽ ഡിസംബർ ദാറ്റ്. ആള് വിധിയാണെങ്കിലും ചൂടനായില്ലേ? ഇത് രണ്ടിന്റെ അവസാന തത്താണെന്ന്. അതാണോ ഉദ്ദേശിച്ചത്? താ സിറ്റി ബ്രാഞ്ചിലെ സെയിൽസ്മാൻ അല്ലേ? അതെ. തനിക്ക് ഈ ആശ്രമത്തിൽ എന്താ പണി? ഹോമം നടത്താനുള്ള സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വൈദ്യര് പറഞ്ഞിട്ട് വന്നതാ. ഹോമോ? ഞാനൊരു സത്യം പറയാം, മരിച്ചുപോയ ഉണ്ണികൃഷ്ണൻ സാർ ഇപ്പോഴും ഇവിടെ ഉണ്ട്. ഉണ്ണികൃഷ്ണൻ സാറിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന്. ഇടക്കിടക്ക് ഇവിടെ വരും, സുഭദ്രാമാച്ചിയുടെ ദേഹത്ത് കൂടും. അതിനൊക്കെ ശാന്തി കിട്ടാൻ വേണ്ടി ഇന്നു മുതൽ സ്വാമി ഒരു ഹോമം തുടങ്ങാൻ പോവുക. ബി കെയർഫുൾ. എന്നിട്ട് സാധനങ്ങളൊക്കെ സ്വാമിനെ ഏൽപ്പിച്ചോ? ഏൽപ്പിച്ചു. എന്നാ പോ. സാത്യനാരായണ ഋഷി ദേവി ഗായത്രി ചന്ദ പരമാത്മദേവത ഓം നമോ നാരായണ ഓം കാളി കാളി ശ്രീ സർവമംഗല സ്വരൂപിണിയ സ്വാഹ സ്വാഹ. ശിഷ്യ സ്വാമി കൈക്കുമ്പിളിട്ട് നീട്ടിക്കൊള്ളു. ഹരിഹോ. ദൈവമേ, എഴുന്നേറ്റ് ഇടമോ വലമോ തിരിഞ്ഞോ നോക്കാതെ ഒന്ന് മുരിയാടാതെ കിടപ്പുമുറിയിൽ ചെന്ന് മുറിയുടെ കിഴക്ക് ഭാഗത്തി പ്രസാദം വെക്കുക. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ഈ സിന്ദൂരം നെറ്റിയിൽ അണിയുക. സ്വാമി ദക്ഷിണ. ഓ ആവാം. ഓം കാളി അമ്മേ, സർവമംഗളാനുഭവം തോ, എല്ലാ വിഘ്നങ്ങളും മാറട്ടെ. ആകാശം ഹോമം കസറി ശ്ലോകം ചൊല്ലിയപ്പോ കംസന് വല്ല സംശയം തോന്നിയാവോ? അല്ല, ഇന്റിമേറ്റ് ഫ്രണ്ട് ഇതൊക്കെ എവിടുന്ന് പഠിച്ച്? ഹോമവും വഴിപാടൊക്കെ ഒരുപാട് നടത്തി തറക്കല്ല് പൊളിച്ച ഒരു തറവാട്ടിലെ മെമ്പറാണ് ഇഷ്ടോ? ഇതൊന്നും ഒരു പുത്തരിയല്ല. പിന്നെ എന്റെ ഒരു ഫുൾ സപ്പോർട്ടും ഉണ്ടായിരുന്നല്ലോ അപ്പഴേ. പിന്നെ നമുക്ക് നാളെ കാണാം, എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. അതെന്താ അത്ര അർജന്റ് ആയിട്ട്? നമ്മുടെ പതിവുള്ള പൂജയ്ക്ക് ഇതിനില്ലേ? അതെ, ഹോമം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ രണ്ട് ചെറിയ ഡോൾബി ഞാൻ പൂജിച്ചു. നിങ്ങൾ തുടങ്ങിക്കോ, ഞാൻ ജോയിൻ ചെയ്തോളാം. ആ പിന്നെ ഒരു കാര്യം പറഞ്ഞ ആരും ബഹളം ഉണ്ടാക്കരുത്. മരുന്ന് ശാലയിൽ നിന്ന് ഞാൻ രണ്ട് ഉരുളി എടുത്തിട്ടുണ്ട്. വിറ്റോ? വിറ്റിട്ടൊന്നുമില്ല, ഒരു കല്യാണ പാർട്ടിക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുക, നാളെ കിട്ടും. പിന്നെ രണ്ട് തൂക്കുകളൊക്കെ എടുത്തിട്ടുണ്ട്. അതിവിടെ നിലവറ കിടന്ന് ചുമ്മാ ക്ലാവ് പിടിക്കല്ലേ? അതവിടെ ക്ലാവ് പിടിച്ചിട്ട് നിലക്കെന്താ? പേടിക്കണ്ടെന്നേ. പിന്നെ വാടക ഇനത്തിൽ കിട്ടുന്ന ഡോൾബി ഉണ്ടല്ലോ, അത് നമുക്ക് പൂജയ്ക്ക് എടുക്കാം. എന്താ? അങ്ങനെയാണെങ്കിലും ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അതെ, ദക്ഷിണക്കാശ് കൊണ്ട് തൊട്ട് നിൽക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചോളൂ, ഇല്ലേ വയറരിയും. എന്റെ നെഞ്ചിരിയ, ഇവന്റെ തരികിടെങ്ങാനും വൈദ്യരറിഞ്ഞാലുള്ള സ്ഥിതിയൊന്നും ആലോചിച്ച് നോക്കിയെ. എന്റെ പറശ്ശിനി കട മുത്തപ്പ, ഇവറ്റകളെല്ലാം കൂടി എന്നെ വഴിയാതാരാക്കോ, അല്ലെങ്കിൽ തന്നെ 48 മണിക്കൂറിനകം കലാപം ഉണ്ടാക്കുന്നല്ല ബാലകലാപം പറഞ്ഞിരിക്കണേ. 48 മണിക്കൂർ എന്നല്ലേ അവൻ പറഞ്ഞത്? 24 മണിക്കൂറിനുള്ളിൽ ഒരു മുൻകൂറ് പാര അങ്ങോട്ട് വെച്ചു കൊടുത്താലോ? എങ്ങനെ? ആരാ? ആ സ്വാമിയുടെ ഒരു പ്രവചനേ. ആ
വരുന്നുണ്ട് വരുന്നുണ്ട് വരുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടാക്കിക്കോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഒരു ചെറിയ തട്ട് തട്ടിയാ മതി. ആള് ഡെഡ് ബോഡി ആകരുതേ. ഡെഡ് ബോഡി ആവോ ലൈവ് ബോഡി ആവോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഭഗവതി, എന്താ ഇത്? എന്റെ ബാലയ, നിനക്ക് എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. ഒരു ജീപ്പായിട്ടൊരു ചെറിയൊരു ഏറ്റുമുട്ടൽ. ആംബുലൻസ് വണ്ടിയുടെ നിലവിളി കേട്ടപ്പോ ഞാൻ വിചാരിച്ച് ഡെഡ് ബോഡി ആയിരിക്കും അല്ലേ. അങ്ങനെ എളുപ്പമൊന്നും ശവമാവുന്ന ബോഡി അല്ല ഇത്. പ്രിയ വർക്കേഴ്സ്, നിങ്ങൾ ആരും കരയരുത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്നത് എനിക്ക് വലിയ ഇഷ്ടാ. അയ്യോ, വല്ലപ്പോഴൊരിക്കലേ വരുള്ളൂ. അത് ഞാൻ ഓണം വിഷു പോലെ ആഘോഷിക്കും. അതുകൊണ്ട് തന്നെയാ ആംബുലൻസ് വന്നത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. പറഞ്ഞാൽ അനുസരിക്കൂലോ. അനുഭവിക്കുക. സ്വാമി വരുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയുക. സ്വാമി പ്രവചിച്ചപ്പോ അനുസരിച്ച പോരായിരുന്നു. ഇനിയെങ്കിലും സിദ്ധി ഉള്ളവരെ വിശ്വസിക്കാം. ഇടി കൊണ്ടത് ഡൈവ് ചെയ്ത് ഞാനൊരു പോസ്റ്റിംഗ് കയറി തൂങ്ങി. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ധിക്കാരം കാട്ടാണ്ടിരുന്നെങ്കി ഇങ്ങനെ പോകേണ്ട കാര്യണ്ടായിരുന്നോ? പിടിക്കണ്ട, ഞാൻ തന്നെ വന്നോളാം. പരിത്രാണായ സാധുനാം, വിനാശായ ചതുർഭുജാം എന്നാണല്ലോ. ചതുഷ്കൃതാമെന്നല്ലേ സ്വാമി? അങ്ങനെയും പറയാം. അതെ, സംസ്കൃതം അല്ലേ. സംഭവാമി യുഗേ യുഗേ, വരാനുള്ളതൊന്നും വഴി തങ്ങില്ല. കൂടെ വരും. ഇതങ്ങനെ വന്നല്ല കേട്ടോ, അറിഞ്ഞോണ്ട് ആരോ ഒരിക്കൽ കഴിയാ. ആ ജീപ്പിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരോ അമ്മജിയാണ് നേരെ. പക്ഷെ ആശുപത്രിയിൽ ചെന്ന് ഓർമ്മ വേണപ്പ, ഞാൻ മറന്നുപോയി. ഇതിന്റെ പിന്നി പ്രവർത്തിച്ച കറുത്ത കൈകളെ ഞാൻ കണ്ടുപിടിക്കും. ബൈക്ക് എന്തേ? അതൊക്കെ വർഷാന്തരം പറക്കി കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനെ വരൂ, ആവി പിടിക്കാം. ഇത് ബോംബെയിൽ നിന്ന് വന്ന ദാവൂദിന്റെ ബിനാമികളാണ്. ആപ്കാ നാം ക്യാ? ഇത് മിസ്റ്റർ റാവുത്തർ. സലാം ഭായ്, സലാം. കോൾ അടിച്ചില്ലേ? നഗരത്തിലെ കണ്ണായ സ്ഥലത്ത് ഇത്രയും ലാഭത്തിനൊരു വസ്തു ഇവിടെ കിട്ടാനാ? ഞാൻ ബോൾത്ത കോൾ അടിച്ചില്ലേന്ന് കണ്ണായ സ്ഥലത്തെ കോൾ കോൾ. ഇവന്മാരെന്താ പൊട്ടന്മാരാ? മലയാളം അറിയില്ലല്ലേ. രക്ഷപ്പെട്ടു. പൊണ്ണന്മാര് കാശുകൊണ്ട് കളയാൻ വന്നിരിക്കുക. സെന്റൊന്നിന് 10,000 വാങ്ങിയ ഭൂമി യോമാർ 50,000 വാങ്ങാൻ പോവുക. നമ്മളെ പാർട്ടി എത്തിയല്ലോ. വളരെ പറഞ്ഞ എന്താ അത്ര വൈകിയത്? ഇത് അനന്തൻ. ഹലോ ഹലോ, ഇത് ഹലോ. ശുക്രിയ. അപ്പൊ ഒക്കെ പറഞ്ഞതുപോലെ ഡോക്യുമെന്റ് എടുക്കും. യെസ്. ഇതൊരു പാർട്ടി സമ്മേളനമല്ല. അപ്പൊ പണം വാങ്ങിക്കോളൂ. ചെക്ക് ദി എമൗണ്ട്. കംപ്ലീറ്റ് 500 കേട്ടാ. ബാക്കി എടുക്കണ്ട, ഇരുന്ന പറഞ്ഞ. ഞാൻ കൊടുക്കടാ. വേണ്ട, ഞാൻ കൊടുത്തോളാം. ആര് കൊടുത്താലും ഒരുപോലെ അല്ലേ? ഏയ്, ഒരുപോലെ അല്ല, രണ്ടു പോലെയാ. തുറക്ക്. എന്തേതൊക്കെ? ഇതെല്ലാം ഞാൻ മായ്ക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഡ്രസ്സുകളാ. അല്ലെങ്കിൽ ഇതും കൂടെ നീ തന്നെ കൊടുത്തോ. ഒറ്റയ്ക്ക് ഇരുന്ന് മുഷിഞ്ഞു അല്ലേ? സാരമില്ല, ഇപ്പൊ അതൊരു ശീലമായി. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. മായ ഇതെല്ലാം പോയി നനഞ്ഞു വരൂ. ഞങ്ങളൊന്ന് അല്ല, ഞാനൊന്ന് കാണട്ടെ. നീ നോക്കിക്കോ, ഞാൻ എടുത്ത ഡ്രസ് അവളിട്ടുണ്ട് വരും. ഓ നോക്കിക്കോ. ഹായ്, വണ്ടർഫുൾ, വളരെ മനോഹരമായിരിക്കുന്നു. ഞാൻ സെലക്ട് ചെയ്തതാ. എനിക്ക് ലൈറ്റ് കളേഴ്സ് ആണ് കൂടുതൽ ഇഷ്ടം. ഞാൻ കരുതി ഞാൻ സെലക്ട് ചെയ്ത കളർ മായ്ക്ക് ഇഷ്ടാവുന്ന. ഇതെങ്ങനെയുണ്ട്? ഇത് മായ്ക്ക് അത്ര ചേരില്ല. ഇവന്റെ സെലക്ഷൻ അല്ലേ. ഇളം വയലറ്റ് നിറം എനിക്ക് വളരെ ഇഷ്ടമാണ്.
ആദ്യമായി ഡാഡി ഇളം വയലറ്റ് പൂക്കളുള്ള ഒരു പാവാട വാങ്ങി തന്നത് എന്നാ എനിക്ക് ഓർമ്മയുണ്ട്. എടാ ഇത് സെലക്ട് ചെയ്തത് ഞാനാണോ എനിക്ക് സംശയമുണ്ട്. ആരും സെലക്ട് ചെയ്താൽ എന്താ മായക്ക് ഇഷ്ടമായില്ലേ? ആ ഞാൻ ഊണ് തയ്യാറാക്കിയിട്ടുണ്ട് വരാം. ആഹാ ഇത്രയും വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിച്ചിട്ട് കാലം കുറയായി. മായ കഴിക്കും ഞാൻ പിന്നീട് കഴിച്ചോളാം. നന്നായിട്ടുണ്ട്. ഈ തീയതി എനിക്ക് വളരെ ഇഷ്ടമായി. അമ്മ ഉണ്ടായിരിക്കുമ്പോ ഇതെന്നും വീട്ടിലുണ്ടാക്കുമായിരുന്നു. അന്ന് അമ്മ ഉണ്ടാക്കിയിരുന്ന അതേ രുചി. എനിക്ക് ഈ തീയതി മാത്രല്ല ഈ കച്ചടിയും പിച്ചടിയും കാളനും തോരനും കോരനും മോരും ദേ അച്ചാറൊക്കെ എനിക്ക് ഇഷ്ടമായി. അച്ചാറിന്റെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാ. അന്ന് ഈ അച്ചാറൊഴിച്ച് പായ്ക്കല്ല എനിക്ക് ഇഷ്ടമായി. അന്നേരാ വരുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. നമസ്കാരമുണ്ട്. ആ ഇരിക്കും ഇരിക്കും. ഇവരാണ് ഞാൻ പറഞ്ഞ ബലാത്സംഗ കേസിലെ പ്രതികൾ. ഭാഗ്യവാന്മാർ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. 1, 2, 3, 4, 5, 6 ഷെയ്ൻ ബലാത്സംഗ കേസുകൾക്ക് നിങ്ങളൊരു അപമാനമാണ്. കൂട്ട ബലാത്സംഗം കേട്ടപ്പോ ഞാൻ കരുതി കുറഞ്ഞത് 10-36 പേരെങ്കിലും ഉണ്ടാവും. ഉണ്ട് സാർ, ബാക്കി 25 പേരെ ഒളിവില. വല്ല കേന്ദ്രമന്ത്രിമാരും ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നോടെ? അത് മാറണോ? അമേരിക്കയിലും മറ്റും ചായ കുടിക്കുന്നത് പോലല്ലയോ ബലാത്സംഗങ്ങൾ നടക്കുന്നത്? നമ്മുടെ കൊച്ചു കേരളത്തിൽ മാത്രമാണ് ഇതൊക്കെ വലിയ സംഭവമാക്കുന്നത്. ഇതൊരു മിതമായ ബലാത്സംഗമായിരിക്കും അല്ലേടേ? ആണ്, മിതമായ ബലാത്സംഗമാണെങ്കിൽ ഞാൻ ഇടപെട്ടാൽ അതെന്റെ ഇമേജിനെ ബാധിക്കും. അല്ല, ഇതല്പം ക്രൂരമായ ബലാത്സംഗമാണ്. സന്തോഷം. ഇതല്പം ക്രൂരമാണ്. പ്രതികളുടെ അംഗസംഖ്യ 36. ആ കേന്ദ്രമന്ത്രി ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിരുന്നു. എടാ പഴുവേലി, കേസിന്റെ ഗൗരവം മനസ്സിലാക്കി എമൗണ്ട് ഫിക്സ് ചെയ്തോളോ. ആ എല്ലാരും കൂടി ഇന്ന് കൃത്യം 12 മണിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. വേലി വേലി തന്നെ വിള തിന്നണോടാ. എന്റെ ഈശോയെ, ഇതുപോലെ ഓരോ കൂട്ട ബലാത്സംഗങ്ങൾ ദിവസവും നടന്നിരുന്നെങ്കിൽ ഞാൻ എന്റെ നേതാവൻ രക്ഷപ്പെട്ടേനെ. മോളെ എന്തൊരു രുചി. മോളെ കൈകൊണ്ടുള്ള കറികളും ചോറും തിന്നാൻ മറിയാം ചേച്ചി ഭയങ്കര ഇഷ്ടം. മോളൊരു കാര്യം ചെയ്യും, കുറച്ച് ചോറും കറികളും ഒരു പാത്രത്തിലാക്കി തന്നാ മറിയാമ്മ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴിച്ചോളാം. പിന്നെ അത്തായത്തിന് ബുദ്ധിമുട്ടുണ്ടല്ല. അതിനെന്താ, ഞാൻ ഇപ്പൊ തന്നെ. എടാ പൂട്ട, നീ എവിടെ ഇരുന്നാലും എത്ര നേരം ചേട്ടത്തിക്ക് വല്ലതും തിന്നാൻ കൊണ്ടുവന്നിട്ടോടാ നീ? ഇതൊക്കെ പോരെ, എന്റെ വീട്ടിൽ വാടകയ്ക്ക് വന്ന് കേറി പ്രേതണ്ടെന്നും പറഞ്ഞ് പുഴു അടിച്ച് എന്നെ കവിളിപ്പിച്ച് ഇപ്പൊ എന്റെ വീട് നിങ്ങൾ സ്വന്തമാക്കി. ഇപ്പൊ ഇച്ചിരി സൗകര്യമൊക്കെ ആയിപ്പോ മറിയാമ്മ ചേച്ചി വല്ലനാളൊന്നും വരുന്നത് പിടിക്കില്ല അല്ലേ? അല്ലേടാ, ഞാൻ നിങ്ങളെ കാണാനല്ലേടാ ചവി വരുന്നത്. പിന്നെ ആരെ കാണാനാ? എന്റെ മായമോളെ കാണാനാടാ. എന്തുക്കടാ നിന്റെ പോക്കല്? എടാ എന്തുക്കടാ നിന്റെ പോക്കല്? പേരെ നിന്റെ പോക്കറ്റ് ഇരുന്നോട്ട്. അവന്റെ ഒരു സിഗരറ്റ് വലി വെറുതെ കിട്ട പിണ്ണാക്ക് നിന്നു തീറ്റ. അഞ്ചു മണിയായി, 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ മന്ത്രി 2 മണിക്കൂർ കൂടെ കഴിഞ്ഞിട്ടും കാണുന്നില്ല. ഇനി അവിടെ എങ്ങാനും വല്ല ബലാത്സംഗവും നടന്നു കാണോ? ആ മന്ത്രിക്ക് ഒരു 10-22 വയസ്സെങ്കിലും കാണില്ലേ നേതാവേ? ശുംബ, മന്ത്രിയെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. നേതാവേ എന്റെ മോളായിരുന്നു.
മോൾക്കെ എത്ര വയസ്സായി? 14. ഓയ്, എന്തായാലും ഈ കുരുന്നു പ്രായത്തിൽ ഇങ്ങനെ സംഭവിച്ചതിൽ ഞങ്ങളുടെ പാർട്ടി ശക്തമായി അപലപിക്കുന്നു. എന്നാലും എന്റെ നേതാവേ, ഒരു മനസാക്ഷി ഇല്ലാതെ എന്റെ കൊച്ചിനോട് അവരിത് കാണിച്ചല്ലോ. ഒന്നോ രണ്ടോ പേരോ മറ്റോ ആണോ? 10-30 പേരല്ലേ ആ കാലമാടന്മാര്? 10-30 പേരുണ്ടോ? രക്ഷപ്പെട്ടില്ലേ? ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ₹40,000 കയ്യിൽ വരുമല്ലോ. അമ്മച്ചി എന്തിനാ ചെയ്യുന്നത്? എങ്കിലും എന്റെ നേതാവേ, എനിക്ക് ഇതുപോലെ രണ്ട് പേരക്കുട്ടികൾ ഉണ്ടായിട്ട് അവർക്ക് ഇങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലല്ലോ. പെമ്പിള്ളേരത് എങ്ങനെയൊക്കെ വേണം? ₹40,000 എന്റെ നഷ്ടമായത്. അമ്മച്ചി കരയാതെ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. അല്ലേ, എന്റെ 16-ാമത്തെ വയസ്സിന് വീട്ടിൽ ആരും ഇല്ലാത്ത അവസരത്തിൽ അമ്മാവന്റെ മകൻ ഗോവിന്ദനും കുറെ കൂട്ടുകാരും കൂടി എന്നെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ആ വകയില് നേതാവ് വിചാരിച്ചാൽ വല്ലതും വാങ്ങിത്തരാൻ പറ്റും. ബലാത്സംഗത്തിന് മുൻകാല പ്രാബല്യമൊന്നുമില്ല, എന്നാലും ഞാൻ